ഹായ് ഞാൻ സല്ലു ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് കാണിക്കുന്ന വീഡിയോ എറണാകുളം അങ്കമാലിയിൽ താമസമാക്കിയിരിക്കുന്ന സിനോ സാറിൻ്റെയും നിസ്റ്റി മാഡത്തിൻ്റെയും മനോഹരമായിട്ടുള്ള ഹോം ഗാർഡനാണ് കാണിക്കുന്നത് ഈ ഒരു വീട്ടിൽ ഏറ്റവും മനോഹരമായിട്ട് നിർത്തുന്നത് ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ് ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് നിസ്റ്റി മാഡം തന്നെയാണ് മാം ഇവിടുത്തെ ഗാർഡൻ എങ്ങനെയാണ് പരിപാലിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് എന്തെല്ലാം ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക എൻ്റെ പേര് നിസ്റ്റി ഹസ്ബൻഡ് സിനോ അങ്കമാലിക്കടുത്ത് മഞ്ഞപ്രയിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് മൂത്ത മകൻ ഐസക്ക് 8 വയസ്സ് ഇളയ മകള് ഇസബൽ 5 വയസ്സ് ഞാൻ നേഴ്സാണ് പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഹസ്ബൻഡ് UKയിൽ ക്രൂസ് ലൈൻഷിപ്പിൽ ജോലി ചെയ്യണം ഇപ്പോൾ കൊറോണ ഇഷ്യൂ ഉള്ളതുകൊണ്ട് 1 ഇയറായി അദ്ദേഹം നാട്ടിലുണ്ട് ഞങ്ങൾ ഈ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് 6 വർഷമായി ഇളയ കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോൾ തുടങ്ങി ചെടികളൊക്കെ കളക്ട് ചെയ്ത് നട്ട് തുടങ്ങിയിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ മുറ്റത്ത് ലോൺ സെറ്റ് ചെയ്തു ഞാൻ ഹസ്ബൻഡും തന്നെയാണ് എല്ലാം ചെയ്തത് ഞങ്ങൾ നഴ്സറി പോയി 50 സ്ക്വയർ ഫീറ്റ് പുല്ല് വാങ്ങിച്ച് കട്ട് ചെയ്ത് നട്ടുപിടിപ്പിക്കുകയായിരുന്നു അത് തനിയെ ചെയ്തതിൻ്റെ പോരായ്മകളൊക്കെ ഒരുപാടുണ്ടെങ്കിലും അത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് ഒന്ന് വേറെ തന്നെയാണ് അതിനുശേഷം വേറെ കുറേ ചെടികളൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങി കൂടുതലും ബോഗൻവില്ല വെറൈറ്റീസ് ആണ് വാങ്ങി ഉണ്ടായിരുന്നത് പിന്നെ വേറെ കുറച്ച് നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചട്ടിയിൽ ആണ് നട്ടത് ഇവിടെ മണ്ണിലധികം നടാൻ പറ്റില്ല ഇവിടെ ഞണ്ടിൻ്റെ ശല്യം ഉണ്ട് അപ്പം ചെടി കുറച്ച് 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും ഞണ്ടർത്ത് കളയണേ അത് കാരണം കൂടുതലും ചട്ടിയിൽ തന്നെയാണൊക്കെ നട്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ 2018 ഫ്ലഡ് വരുന്നത് നമ്മുടെ വീടും വെള്ളത്തിനടിയിലായി വീടിൻ്റെ ഗേറ്റ് കവിഞ്ഞ് വെള്ളം ഉണ്ടായിരുന്നു വീടിൻ്റെ അകത്തും പകുതി ഭാഗത്തോളം വെള്ളം കയറി 3-4 ദിവസം കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിപ്പോയപ്പോൾ കുറേ നാശനഷ്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി അതിൻ്റെ കൂട്ടത്തിൽ കുറേ ചെടികളും നശിച്ചുപോയി പിന്നെ അതിന് ശേഷം കളക്ട് ചെയ്ത ചെടികളാണ് ഇപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ ഇവിടെ സിറ്റൗട്ടിൽ നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് സൺലൈറ്റ് അടിച്ചാലും കേട് വരാത്ത ചെടികളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ ചെടികൾ സ്പൈഡർ പ്ലാന്റ്സ് പിന്നെ മണി പ്ലാന്റ് വെറൈറ്റീസ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയോൺ പോത്തോസും ഗോൾഡൻ പോത്തോസാണ് ഇവിടെ കൂടുതലുള്ളത് അത് പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള 2 മണി പ്ലാന്റ്സ് അതാണ് അത് കാരണം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും പിന്നെ ഇവിടെ ഉള്ളത് സിങ്കോണിയ ഉണ്ട് സ്നേക്ക് പ്ലാന്റ് ഫിലോഡെൻഡ്രോൺ സിസി പ്ലാന്റ്സ് അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പിന്നെ ഡയറക്റ്റ് ഷെയ്ഡ് കിട്ടുന്ന ഏരിയ ഇവിടെ കുറവാണ് അത് കാരണം വേറെ ചെടികളൊന്നും അധികം ട്രൈ ചെയ്തിട്ടില്ല കലാത്തിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വെറൈറ്റീസൊക്കെ പക്ഷേ ഷെയ്ഡ് കുറവായത് കാരണം ഇലകളൊക്കെ പെട്ടെന്ന് വെയിലടിച്ച് പൊള്ളി കേട് വരാൻ തുടങ്ങി അത് കാരണം ഇപ്പം ഈ കാണുന്ന പ്ലാന്റ്സൊക്കെയാണ് ഇവിടെ വെയിലടിച്ചാലും കുഴപ്പമില്ലാത്ത പ്ലാന്റ്സാണ് ഇവിടെ ഉള്ളത് കൂടുതലും എന്നാലും 2 മാസം കൂടുമ്പോൾ ചെടികൾ പുറത്ത് വയ്ക്കാറുണ്ട് പിന്നെ അകത്തിരിക്കുന്ന ചെടി പുറത്ത് വയ്ക്കുമ്പോൾ പുറത്തിരിക്കുന്ന കുറച്ച് ചെടികൾ അകത്തേക്ക് മാറ്റും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് പിന്നെ ഇടയ്ക്ക് മാസത്തിലൊരിക്കൽ ചെടികളെല്ലാം നമ്മൾ ടാപ്പിൻ്റെ അടിയിൽ വെച്ച് പുള്ളിലെല്ലാം വെള്ളമൊഴിച്ച് ശരിക്കും നനച്ച് പൊടികളെല്ലാം കളഞ്ഞ് എല്ലാം ഫ്രഷാക്കിയിട്ടാണ് അകത്തേക്ക് വെക്കാറ് പിന്നെ വെള്ളം അകത്തിരിക്കുന്ന ചെടികൾക്കൊക്കെ മണി പ്ലാന്റ്സിനൊക്കെ 2 വീക്സൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിക്കേണ്ടി വരാറുള്ളൂ അത്ര വേനലൊക്കെ ഉള്ള സമയത്ത് മാത്രം ആഴ്ചയിലൊരു പ്രാവശ്യം ഒക്കെ വെള്ളമൊഴിച്ചാൽ മതിയാവും പിന്നെ ഇവിടെ ലാഡർ സ്റ്റാൻഡിൽ ഇത്രയും ഉയരത്തിൽ ചെടികൾ ഹാങ് ചെയ്തിട്ടാണ് കാരണം എങ്ങനെയാണ് നനയ്ക്കണേന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഇവിടെ വരുമ്പോൾ ഇത് ഒരു സ്റ്റൂളിട്ട് നമുക്ക് ഈസി ആയിട്ട് അവിടെ എക്സ്റ്റെൻഷൻ വെച്ചിട്ടാണ് ഒരു ഇത് ഹാങ് ചെയ്തിട്ടിരിക്കണം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചെടി കൊളുത്തിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുത്ത് ടാപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി എല്ലാ ലീഫൊക്കെ ഒന്ന് കഴുകി നനച്ച് ആണ് ഇവിടെ അങ്ങനെയാണ് നനയ്ക്കാറ് പിന്നെ ഇതിന് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവിടെ എല്ലാ ചെടികൾക്കും ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ് ഉപയോഗിക്കാറ് നടുമ്പോൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും ചകിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്ത പൊട്ടി മിക്സാണ് നടുമ്പോൾ ഉപയോഗിക്കണേ
അതിനുശേഷം രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ മാത്രം സിറ്റു വേറെ ചെടികൾക്ക് ഇത്തിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. പിന്നെ കൂടുതലായിട്ട് മണി പ്ലാന്റ്സിനൊക്കെ മുട്ടത്തോടും ഈ തേയിലച്ചണ്ടിയെല്ലാം ഉണക്കിപ്പൊടിച്ച് അതിട്ട് കൊടുക്കാറുണ്ട് രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ. പിന്നെ ഉള്ളിത്തൊണ്ട് അത് വെള്ളത്തിലിടിച്ച് ചീച്ച് മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്ത് നേർപ്പിച്ച് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് മണി പ്ലാന്റ്സിന്. നല്ല എഫക്റ്റാണ് അത് ഒഴിച്ചു കൊടുത്തിട്ട്. മണി പ്ലാന്റ്സിനെല്ലാം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത കാരണം ഒരുപാട് ഹാങ് ചെയ്തിട്ടില്ല വെച്ചിട്ട്. അധികം ഈ ലാഡർ സ്റ്റാൻഡിൽ കിടക്കുന്ന മണി പ്ലാന്റ്സ് ഒന്നും ഞങ്ങൾ ഇവിടെ അകത്ത് സെറ്റ് ചെയ്തേപ്പനെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ല. അത് കാരണം അതിൻ്റെ ഒരു ഗ്രോത്ത് കുറവുണ്ട്. ഇത് ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് വെച്ച് ഒന്നോ രണ്ടോ ആഴ്ച കുറച്ച് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇലകൾ അകത്തുനിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്ന ഈ വുഡൻ സ്റ്റാൻഡ് എല്ലാം ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ്. ഇവിടെ വീട് പണി കഴിഞ്ഞിട്ട് ബാലൻസ് വന്ന മരം കുറച്ച് ഉപയോഗമില്ലാണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാം എന്ന്. അങ്ങനെ ഇത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കാർപ്പൻ്റർ ഷോപ്പിൽ കൊടുത്ത് റീപ്പറായിട്ടുണ്ടാക്കി കൊണ്ടുവന്നു. അത് നമ്മൾ തന്നെ ഹസ്ബൻഡാണ് കൂടുതലും ആക്സ് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തു, സാൻഡ് പേപ്പർ വെച്ച് ഞാൻ ഹെൽപ്പ് ചെയ്തു പോളിഷ് ചെയ്യാനും ഒക്കെ. പിന്നെ അങ്ങനെ ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ് ഇത്. കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്ന മരം തേക്കും പിൻകോടിയൊക്കെയാണ്. അത് വെച്ചാണ് ഇപ്പോൾ ഈ സ്റ്റാൻഡെല്ലാം ഇവിടെ ഉണ്ടാക്കിയേക്കണേ. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വലിയ ചിലവൊന്നും വന്നില്ല. കാരണം മരം നമ്മൾ ഇതിനുവേണ്ടി വാങ്ങിച്ചതല്ല, ഇവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇത് റീപ്പറായിട്ട് അവിടെ കൊടുത്തത് വർക്ക്ഷോപ്പിൽ ഒരു 100-300 രൂപയുടെ അടുത്ത് അവിടെ കൊടുത്തു. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വീട് പണി കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന പോളിഷ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, വുഡ് പോളിഷ്. പിന്നെ ബ്രഷ്, ഒരു ആക്സോ ബ്ലേഡ്, ഒരു ചെറിയ ചുറ്റിക, കുറച്ച് മുള്ളാണി, ഇത്രയൊക്കെ മതി ഇതിനെ ഉണ്ടാക്കാനായിട്ട്. അതൊക്കെ എല്ലാം തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വുഡ് ഫിൽ എന്ന് പറയുന്നൊരു പശ ഇത് ഉണ്ടാക്കി മുള്ളാണി അടിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ആ വുഡ് ഫില്ലും കൂടി ഒഴിച്ച് ഒന്നും കൂടി നമ്മളത് ബലപ്പെടുത്തുന്നുണ്ട്. അപ്പം അത് മാത്രം ഇപ്പം വാങ്ങിച്ചത്, ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് 110 രൂപയെന്തോ മറ്റോ ആണ് അതിന്. അങ്ങനെ ഉണ്ടാക്കിയ സ്റ്റാൻഡുകളാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നതെല്ലാം. കിച്ചണിൽ കാണുന്ന ഈ പ്ലാന്റ്സൊക്കെ ലക്കി ബാമ്പു ആണ്. അതിവിടെ കട നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് നിന്ന് ഒടിച്ച് വെക്കണതാണ് ഇതെല്ലാം. ഇത് ഒരു കുറച്ച് നാളായി, 1-2 വർഷമായിട്ട് ഇതിവിടെ ഉണ്ട്. പിന്നെ കിച്ചണിൽ അധികം സൺലൈറ്റ് അധികം കിട്ടുന്ന സ്ഥലമല്ല. അത് കാരണം ലക്കി ബാമ്പു തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഇവിടെ ഈ കിച്ചണിൽ. പിന്നെ ചെടികളുടെ കെയർ എന്ന് പറയുന്നത് രാവിലെ എല്ലാ ദിവസവും ഒരു 1/2 അവർ ഞാൻ ചെടികളുടെ അടുത്ത് ചെലവിടാറുണ്ട്. ഈവനിങ് ഒരു 1 അവർ ചെടികൾ നനയ്ക്കാനും പുല്ല് പറിക്കാനും എല്ലാം. വൈകുന്നേരമാണ് കൂടുതൽ സമയവും ചെടികളുടെ അടുത്ത് ചെലവിടാറുള്ളത്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ വീടുകളിൽ ചെറിയ ചെറിയ കുപ്പിയിലാണെങ്കിലും ഒരു ലക്കി ബാമ്പോ ആണെങ്കിലും മണി പ്ലാന്റോ നമുക്ക് മണ്ണിൽ നട്ടില്ലെങ്കിലും വെള്ളത്തിലായാലും വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അതെല്ലാം. അത് വീടിൻ്റെ അകത്ത് ഒരു പച്ചപ്പും ഒരു ഇതൊക്കെ കാണുന്നത് നമുക്ക് വളരെ വലിയൊരു ഫീലാണത്. അതറിയാം, ചെടികളില്ലാത്ത വീടുകൾ ഇപ്പം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പം ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്തപ്പനെ എല്ലാവരും തന്നെ ഗാർഡനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ചെടികൾ കാണുമ്പോൾ കിട്ടുന്ന ആ സന്തോഷവും ആ ഒരു പോസിറ്റീവ് എനർജിയും എല്ലാം ഒന്ന് വേറെ തന്നെയാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം നമ്മൾ. എത്ര നേരം വേണമെങ്കിലും നമുക്ക് വീടിൻ്റെ അകത്ത് ഇരിക്കാൻ ഇപ്പോൾ ഇത്രയും വലിയൊരു പാൻഡമിക് സിറ്റുവേഷനിൽ കൂടെ നമ്മളെല്ലാവരും കടന്നു പോവുകയാണ്. അപ്പം ഒരുപാട് പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. വീട്ടിൽ തന്നെയാണ് എപ്പോഴും നമ്മളെല്ലാവരും ചെലവിടണേ. അപ്പോൾ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മുഷ്ചിലും തോന്നില്ല. നമ്മുടെ വീട്ടിൽ എത്ര നേരം വേണമെങ്കിലും നമുക്കിരിക്കാം. ഇപ്പം തന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ 28 ഡേയ്സ് ക്വാറന്റൈൻ ആയിരുന്നു അന്ന്.
അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് ഒറ്റയ്ക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ചെടികൾ. രാവിലെ എല്ലാ ചെടികളുടെ അടുത്ത് പോവും, കുറേ നേരം നനയ്ക്കാനും അതിന് ഹസ്ബൻഡ് തന്നെ എല്ലാം ചെയ്ത് ഒരുപാട് മുറ്റത്തൊന്നും ഇറങ്ങി ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിലും സിറ്റൗട്ടിലും ഒക്കെയുള്ള ചെടികളെല്ലാം ചെയ്ത് നേരം അങ്ങനെ പോയി. വലിയ പ്രശ്നമില്ലാണ്ട് ആളുടെ ക്വാറന്റൈൻ കഴിഞ്ഞു. ഇവിടെ കാണുന്ന ചെടികളൊന്നും തന്നെ അധികം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടികളല്ല. നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീടുകളിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഭൂരിഭാഗവും. കുറച്ചൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, സി സി പ്ലാന്റ്സിനും സ്നേക്ക് പ്ലാന്റ്സൊക്കെ കുറച്ച് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടികളും ഉണ്ട്. കൂടുതലും നമ്മളുടെ റിലേറ്റീവ്സിൻ്റെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തതാണ് കൂടുതലും. നമ്മുടെ വീട്ടിലുള്ള ചെടികൾ അവർക്ക് കൊടുക്കും, അവിടെ ചെല്ലുമ്പോൾ അവരുടെ അവിടെ നിന്ന് നമുക്കില്ലാത്തതൊക്കെ അവർ തരും. അങ്ങനെ നട്ട ചെടികളാണ് ഇവിടെ ഉള്ളത് ഭൂരിഭാഗവും. പിന്നെ മുറ്റത്ത് കുറച്ച് ക്രോട്ടൺ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് വെറുതെ കമ്പ് കുത്തി നട്ടുപിടിപ്പിച്ചതാണ്. അവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്നൊരു സ്ഥലമാണ്. സിമ്പിളായിട്ട് പണിതൊരു വീടാണ്. ഒരു ഇൻറ്റീരിയർ വർക്കുകളൊന്നും തന്നെ ഈ വീട്ടിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തിരി ലൈവ് പ്ലാന്റ്സ് വെച്ച് ഇത്രയും കൂടി ഭംഗിയാക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ കാണുന്ന ഹാങ് ചെയ്തിട്ടാണ്. മണി പ്ലാന്റ്സ് ആണെങ്കിലും ഈ ലാഡർ സ്റ്റാൻഡിൽ മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഷോക്കേസിലും കോർണർ സ്റ്റാൻഡിലൊക്കെ ആയിട്ട് കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനും ഹസ്ബൻഡും കൂടി ഇപ്പം ഒരു വർഷമായിട്ടുള്ളൂ. കുട്ടികളൊക്കെ ഇത്രയും കൂടി വലുതായപ്പിനെയാണ് അകത്തേക്ക് ചെടികളൊക്കെ മാറ്റാൻ തുടങ്ങിയത്. ഈ സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ കുട്ടികളൊക്കെ ചെറുതായതുകൊണ്ട് അവർ ഓടിക്കളിക്കുമ്പോൾ ചെടികളൊക്കെ ചട്ടികൾ മറിഞ്ഞു വീഴാനും സിറ്റൗട്ടിലായിരുന്നു ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ കയറ്റി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടിക്കളിക്കുമ്പോൾ ചട്ടി മറിഞ്ഞ് പൊട്ടി പോവാനും പിന്നെ കമ്പൊടിയും ഇലകൾ അവർ പറിച്ചു കളയും, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റാൻഡ് നമ്മളിങ്ങനെ ഓരോ ഫേസ്ബുക്കിലും ഇങ്ങനെ ഓരോ വീടുകളിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോസും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അപ്പോൾ എനിക്ക് സ്റ്റാൻഡ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ സ്റ്റാൻഡിലോട്ട് ചെടികളൊക്കെ മാറ്റിയതിന് ശേഷം ഇപ്പോൾ കുട്ടികൾക്കായാലും കളിക്കാൻ വലിയ പ്രശ്നമില്ലാതെ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത്രയും കൂടി കൂടുതൽ സ്ഥലം അവർക്ക് കിട്ടി. പിന്നെ കൂടുതൽ ചെടി സ്റ്റാൻഡിൽ ഇത്രയും കൂടി കൂടുതൽ ചെടി നമുക്ക് വയ്ക്കാൻ പറ്റും. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ചെടികളൊക്കെ അതിന് ശേഷം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊറോണ വന്ന് ഇപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ വന്ന് അതിന് ശേഷമാണ് ഇപ്പോൾ ഉണ്ടാക്കിയ സ്റ്റാൻഡാണ്. 1 ഇയർ ആവുന്നേ ഉള്ളൂ ഇപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ ഇവിടെ ഉണ്ടാക്കി ചെടികളൊക്കെ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. അതിനുശേഷം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. ഒരുപാട് വില കൊടുത്ത് നമ്മൾ സ്റ്റാൻഡുകൾ വാങ്ങിക്കുന്നതിലും നമുക്ക് തന്നെത്താൻ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക.